ഹായ് ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തണുപ്പ് സമയമാണ് വരുന്നത്, നമ്മുടെ സ്കിന്നൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയമല്ലേ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, അവിടുന്ന് ഇവിടെ നിന്നൊക്കെ കയ്യിൽ കിട്ടുന്ന ഏത് ഫേസ് ക്രീമായാലും നമ്മൾ അപ്ലൈ ചെയ്യാറുണ്ടല്ലേ. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയല്ലല്ലോ, അവർക്ക് പറയാൻ പോലും പറ്റില്ല. അപ്പൊ ന്യൂ ബോൺ ബേബീസ് ആയാലും അല്ലെങ്കിൽ 6 മന്ത് ബേബീസ് ഒക്കെ ആണെങ്കിൽ കണ്ടറിഞ്ഞ് നമ്മൾ അവർക്ക് ഫേസ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം, അവർക്ക് പറയാൻ പോലും പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം അതുപോലെ ലിപ് ബാം ആണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത്. പിന്നെ ചിലവരുടെ ധാരണ ഉണ്ടാവും, ഇപ്പൊ ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള കളറിനേക്കാളും ഒന്നുകൂടി വെളുക്കും എന്നുള്ളത്. ആ ഒരു ചിന്ത നിങ്ങൾ മാറ്റും കേട്ടോ. കാരണം എന്താ വെച്ചാൽ, കുട്ടികൾ ഏത് കളർ ടോൺ ആയാലും നമ്മൾ അവരുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് മോയ്സ്ചറൈസർ അതുപോലെ നല്ല ഗ്ലോ ആയിട്ടിരിക്കാനായിട്ട് ആ ഒരു രീതിയിൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ഉള്ള കളർ ഏതായാലും അത് അതേപോലെ തന്നെ നിലനിൽക്കട്ടെ, നല്ല നീറ്റായിട്ട് കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ മക്കൾക്ക് യൂസ് ചെയ്യുന്ന ഫേസ് ക്രീം അതുപോലെ തന്നെ ലിപ് ബാം ആണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോണത്. അഫ്കോഴ്സ് ഞാൻ കൂടുതൽ വേറെ ഒരു ക്രീമോ ഞാൻ എൻ്റെ കുട്ടികൾക്ക് യൂസ് ചെയ്യാറില്ല. മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റ് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യാറത്. മാമാഅർത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികൾക്കായാലും ഇങ്ങനെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല. നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് തന്നെ നമുക്കും സേഫ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് അവർ പലതരം പ്രോഡക്ട്സ് അവരിപ്പോൾ ഇറക്കിയിട്ടുണ്ട് കൂടുതൽ. ഇപ്പോൾ ഈ മാമാഅർത്തിൻ്റെ തന്നെ ഇപ്പം ന്യൂ ഇത് എന്ന് വെച്ചാൽ ഇതിന് മുന്നും ഈ ഒരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ട് ഫേസ് ക്രീം തന്നെ, പക്ഷേ ഇപ്പോൾ ഒന്നുകൂടി ന്യൂ പാക്കേജിങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ പിള്ളേർക്ക് കുറച്ച് നാളായിട്ടുണ്ട്. ഇവരുടെ തന്നെ ഞാൻ ഇപ്പോൾ ബോഡി ലോഷൻ അതുപോലെ തന്നെ ബോഡി വാഷ് അങ്ങനെ ഒരുപാട് മാമാഅർത്തിൻ്റെ പ്രോഡക്ട്സ് ഞാൻ കുട്ടികൾക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് അവർക്ക് ഫേസ് ക്രീമാണ് കേട്ടോ. ഇത് മാമാഅർത്ത് മിൽക്കി സോഫ്റ്റ് ഫേസ് ക്രീം ഫോർ ബേബീസ് മിൽക്ക് പ്രോട്ടീൻ ആൻഡ് മുർമുറ ബട്ടർ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ്. അപ്പോൾ മാമാഅർത്തിൻ്റെ എല്ലാം പ്രോഡക്റ്റ് ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് ആണ്, കെമിക്കൽ ഫ്രീ ആണ്, സൈഡ് എഫക്ട്സ് ഒന്നും തന്നെയല്ല. എനിക്ക് തോന്നുന്നു ഇനി മാമാഅർത്തിൻ്റെ ബ്രാൻഡിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ഇനി ആവശ്യമില്ല എന്ന് തോന്നുന്നു. ഇനി ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മിൽക്ക് പ്രോട്ടീൻ അതുപോലെ തന്നെ മുർമുറ ബട്ടറാണ്. ഇപ്പോൾ മിൽക്ക് പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലൊക്കെ പാലുകൊണ്ട് കുളിപ്പിക്കാറില്ലേ, അതെന്തുകൊണ്ടാണ്, നമ്മുടെ കുട്ടികളുടെ സ്കിന്നൊക്കെ നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഡ്രൈ സ്കിന്നുകാർ, സെൻസിറ്റീവ് സ്കിന്നുള്ളവർ, അതുപോലെ റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഈ ഒരു മിൽക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ ലോക്ക് ചെയ്യും കേട്ടോ ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ. പിന്നെ മുർമുറ ബട്ടർ, മുർമുറ ബട്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇത് രണ്ടിനും യൂസ് ചെയ്യാം. ഇപ്പോൾ സ്കിന്നിനും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹെയറിനും യൂസ് ചെയ്യാനായിട്ട് നന്നായി ബെനിഫിറ്റ് തരും കേട്ടോ. ഇപ്പോൾ ഈ മുർമുറ ബട്ടർ എന്ന് പറയുന്നത് ഇതിൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അതുപോലെ ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ആ സ്കിൻ്റെ ആ ഒരു മോയ്സ്ചറൈസർ നന്നായിട്ട് ലോക്ക് ചെയ്യും. നന്നായി ഇപ്പോൾ സ്കിന്നിനൊക്കെ റാഷസോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ അതൊക്കെ ഹീൽ ചെയ്യാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴും സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അത്രയും സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുക. അതോട് തന്നെയാണ് കേട്ടോ നിങ്ങളോടും ഇത് റെക്കമെൻഡ് ചെയ്യണത്. നല്ലൊരു പ്രോഡക്റ്റാണ് മാമാഅർത്തിൻ്റെ. ഇപ്പോൾ തന്നെ ഞാൻ ഒരുപാട് അവർക്ക് യൂസ് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ ബോഡി ലോഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബോഡി വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, ഷാംപൂ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയാം. ഞാൻ എന്തായാലും അവർക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഇതിൻ്റെ പാക്കേജിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കാർഡ്ബോർഡ് ബോക്സിലാണ് വരുന്നത്. പിന്നെ ഇതിൽ നെറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് 60 ഗ്രാം ആണ്. ഇനി ഇത് മെയ്ഡ് സേഫ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിലും എഴുതി വെച്ചിട്ടുള്ളത് സെയിം ആ ഒരു ഇപ്പുറത്തെ സൈഡ് തന്നെ ഇപ്പുറത്തും എഴുതി വെച്ചിട്ടുണ്ട്. മിൽക്കി സോഫ്റ്റ് ഫേസ് ക്രീം ഫോർ ബേബീസ് മിൽക്ക് പ്രോട്ടീൻ ആൻഡ് മുർമുറ ബട്ടർ ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് നെറ്റ് വെയിറ്റ് 60 ഗ്രാം എന്ന് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത് നോ പാരബൻ ആൻഡ് സിലിക്കോൺ ഫ്രീ എന്നുള്ളതാണ്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് സാധാരണ ഒരു ഫേസ് ക്രീമിൻ്റെ ഒരു ട്യൂബ് പോലെ തന്നെയാണ് കേട്ടോ ഈ ഒരു ഫേസ് ക്രീമും വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 60 ഗ്രാം ആണ് ഇത് വരുന്നത്. ഇനി ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്ന സെയിം സംഭവം തന്നെ ഇതിൻ്റെ ഇന്നർ പാക്കേജിങ്ങിലും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഈ ഒരു ഔട്ടർ പാക്കേജിങ് നമുക്ക് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഇന്നർ പാക്കേജിങ് നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആണ്, എവിടെ വേണേൽ കൊണ്ടു നടക്കൊക്കെ ഉണ്ടാക്കുക. എപ്പോഴും കയ്യിലോ ഒതുങ്ങുണ്ട്, നല്ല സുഖമായിട്ട് കൊണ്ടു നടക്കുക. ബാഗിലൊക്കെ ഇട്ട ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിലും കിടന്നോളും. അപ്പോൾ ഇനി ഇത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ ഞാനൊരു ലിപ് ബാം കൂടി കുട്ടികൾക്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ ഒരു സാധാരണ നമ്മുടെ ലിപ് ബാം ഒക്കെ ഇങ്ങനെ പാക്കേജിങ് വരുന്നത് അതേപോലെ തന്നെ. അപ്പോൾ വലിയവർക്കും വരുന്നുണ്ട്, ഇപ്പോൾ ഇത് കുട്ടികൾക്കുണ്ട്. ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്
കൊടുക്കുന്നതും ഡെർമറ്റോളജിക്കൽ ടെസ്റ്റഡ് മെയ്ഡ് സേഫ് 12 hours മോയ്സ്ചറൈസർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 0+ ഇയേഴ്സ്. അതുപോലെ തന്നെ ഇതിൻ്റെ നെറ്റ് ഗ്രാം വരുന്നത് 4 grams ആണ് കേട്ടോ. 100% നാച്ചുറൽ, അതും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മാമ എർത്ത് മിൽക്കി സോഫ്റ്റ് സ്ലിപ്പ് ബം ഫോർ ബേബീസ് വിത്ത് ഓട്സ് മിൽക്ക് ആൻഡ് കലൻഡുല. ഈ ഒരു ഇൻഗ്രീഡിയൻ വെച്ചിട്ട് തന്നെ അവർക്ക് ബോഡി ലോഷനും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ലിപ് ബാമിലും സെയിം ആ ഒരു ഇൻഗ്രീഡിയൻ്റ്, പിന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യണം. എന്ന് വെച്ചാൽ കെമിക്കലൊക്കെ നമ്മൾ ലിപ്പിൽ യൂസ് ചെയ്യുമ്പോൾ അവരെപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉള്ളിലേക്ക് പോകാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് സേഫ്. അപ്പോൾ ഇതിപ്പോൾ മിൽക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പണ്ടൊക്കെ നമ്മളാണോ എന്ന് അറിയില്ല കേട്ടോ, ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാനൊക്കെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുക്കളയിൽ നിന്നും നമുക്ക് പാൽപ്പാടിയൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ലിപ്പിലും ഫേസിലൊക്കെ അങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു സെയിം മിൽക്ക് ഈ ഒരു ലിപ് ബാമിലുണ്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ സേഫ് ആണല്ലോ. നമ്മൾ ലിപ്പിൽ യൂസ് ചെയ്യുമ്പോൾ കുട്ടികൾക്കല്ല വലിയവർക്ക്, ഞാനും ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ടാണ്. നല്ലൊരു എന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ യൂസ് ചെയ്യണത് വിട്ട് കുറച്ച് നാച്ചുറലായിട്ട് എനിക്ക് തോന്നി. ഇനി ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ നല്ലൊരു സാധാരണ ലിപ്പം പോലെ തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഉള്ളിലത്തെ ഇൻഗ്രീഡിയൻസ് അത് കുറച്ച് ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഔട്ടർ പാക്കേജിങ്ങിൽ എഴുതി വെച്ചിരിക്കുന്ന സംഭവം ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇന്നർ പാക്കേജിങ്ങിൽ എഴുതി വെച്ചിട്ടില്ല. ഇനി ഇത് വേണമെങ്കിൽ സൂക്ഷിച്ച് വെക്കാം കേട്ടോ, ഞാൻ സൂക്ഷിച്ച് വെക്കാറൊന്നുമില്ല. നമുക്ക് പ്രൊഡക്റ്റിലല്ല കാര്യം ഇരിക്കുന്നത്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അതിന് മുന്നേ പിള്ളേരെ ഒന്ന് വിളിക്കട്ടെ ഞാൻ, എന്നിട്ട് അവരുടെ അടുത്ത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഇതായിപ്പോൾ ഇവരെ കുളിപ്പിച്ച് വന്നേക്കാണ് കേട്ടോ. സെയിം ഈ ഒരു മാമഎർത്തിൻ്റെ ബോഡി വാഷ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. സെയിം ആ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെയാണ് ഓട്സ് മിൽക്ക് കലൻഡുല വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഷാംപൂവും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതാ മാമഎർത്തിൻ്റെ തന്നെയാണ് കേട്ടോ, സെയിം ആ ഒരു ഇൻഗ്രീഡിയൻ്റ് തന്നെ. അപ്പോൾ ഇത് പിന്നെ ലോഷന് യൂസ് ചെയ്യണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതാ മാമഎർത്തിൻ്റെ ബോഡി ലോഷനാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ സെയിം ഞാൻ ഫേസിലും അപ്ലൈ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ സെപ്പറേറ്റ് പറഞ്ഞാൽ ഞാൻ ഫേസ്, ഇതും ഇൻഗ്രീഡിയൻ്റ് എല്ലാത്തിനും സെയിം ആട്ടോ, ഓട്സ് മിൽക്ക് കലൻഡുല. ഇപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഇതാ ബോഡി ലോഷൻ എന്താ പറയുന്നത്, ഫേസ് ക്രീമാണ് കേട്ടോ ഇപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് മേടിച്ചിട്ടുള്ളത്. അത് കണ്ടോ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഒന്നുകൂടി റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇപ്പോൾ രാവിലെ അങ്ങനെ അപ്ലൈ ചെയ്യാറില്ല, കൂടുതലും നൈറ്റിലാണ് അപ്ലൈ ചെയ്യാറ്. ഇവരൊക്കെ ഫേസ് കണ്ടോ അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് എടുക്കാതാ. ഒരു ക്രീമി ടെസ്റ്ററാണ് കേട്ടോ, വൈറ്റ് കളറിനെ കണ്ടോ, ഒരു ക്രീമി ടെസ്റ്ററാണ് വരുന്നത്. അപ്പോൾ ഇത്രയ്ക്കൊന്നും വേണ്ട, ഇത് മൂന്നാൾക്കും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയ്ക്ക് എടുത്തത്. അപ്പോൾ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ദാ ഇവിടെ കണ്ടോ ഈ ഒരു ഡ്രൈനെസ്, അവിടെയാണ് നിങ്ങൾക്ക് ആദ്യം ഞാൻ കാണിച്ചു തരുന്നത് അപ്ലൈ ചെയ്തിട്ട് എത്രത്തോളം മോയ്സ്ചറൈസർ ആവുന്നുണ്ട്. കുറച്ചേ കുറച്ച് മതി. ദാ ഈ ഒരു പോർഷൻ, ഇത് ലൈവ് റിസൾട്ടാണ് കേട്ടോ. കണ്ടോ ഈ ഒരു ഡ്രൈനെസ് ഒക്കെ പോയി. ഇപ്പോൾ മോയ്സ്ചറൈസറായിട്ട് നന്നായിട്ട് ഹൈഡ്രേറ്റ്. ഇത് ഇവരിപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ഡ്രൈ. കുറച്ചേ കുറച്ച് മതി അപ്ലൈ ചെയ്യാൻ നന്നായിട്ട്. ഇഷ്ടമായോ? ഇതിന് മണം എങ്ങനെയുണ്ട് ചെറിയ? മണം എങ്ങനെയുണ്ട് പറയി, പറയിടാ. ആരുടെ എന്താന്ന്? ഓറഞ്ച് പോലെയാന്ന്. ഓറഞ്ചിനൊന്നല്ല കേട്ടാ, സ്മെല്ല് അങ്ങനെ വലിയ സ്മെല്ലൊന്നും പറയല്ലേ. അപ്പം നമുക്ക് ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസർ ചെയ്തിരിക്കണോ കണ്ട. അതുപോലെ ലിപ്പ് കണ്ട, എന്തോരം ഡ്രൈ ആയിട്ടിരിക്കണത്. അപ്പം ലിപ്പിന് വേണ്ടിയിട്ട് ഇതേപോലെ തന്നെ മാമഎർത്തിൻ്റെ ലിപ്പ് ബാമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ദാ ഇത് നല്ല എന്ന് പറയുക നാച്ചുറലാണ് കേട്ടോ, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കണ്ടോ ഇപ്പം നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്തിരിക്കും. ആയി ലിപ്സ്റ്റിക് ഇട്ടാ. അവർക്ക് അറിയാം അവർ സ്ഥിരം യൂസ് ചെയ്യണ കണ്ട, ചുണ്ട് കാണിക്കണ കണ്ട കള്ളൻ. അപ്പം ഇതേപോലെ തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കണ്ടോ ഇതേപോലെ എല്ലാവർക്കും യൂസ് ചെയ്യാറുണ്ട്. ഇതാ ഇതേപോലെ ഫേഷ്യല് ഇഷ്ടമുണ്ട് അല്ലേ. ഇവരൊക്കെ തന്നെ അപ്ലൈ ചെയ്യാറ് കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഇവർക്കൊന്നും പറയുകയൊന്നും വേണ്ട, അവിടെ ഞാൻ കുത്തണമൊന്നുമില്ലല്ലോ കണ്ണടച്ചു പിടിക്കാൻ. നോക്ക് കള്ളചക്ക, എടുത്തത് ഇത്തിരി കൂടിപ്പോയി, ഇത്രയൊന്നും വേണ്ട നമുക്ക് അല്ലേ. ഇഷ്ടമായാ? ആ കണ്ട, ആ ഒരു ഫേസും നേരത്തെ ഫേസും ഇപ്പോഴത്തെ ഫേസും തമ്മിലുള്ള മാറ്റം. ഞാൻ ഇതഞ്ഞ് തന്നെ കേട്ടോ, ഞാൻ ഒരാൾക്ക് ഇട്ട് കാണിച്ചു കൊടുത്തു.
തന്നെട്ടോ അവർക്കറിയാം. ഇതാ ഇവൾക്കും ഇട്ട് കൊടുക്കട്ടെ. ഇപ്പം രാത്രി കുളിയൊക്കെ കഴിഞ്ഞ് ട്യൂഷനൊക്കെ പോയി വന്നിട്ട് കുളിച്ചിട്ട് നിൽക്കണതാണ് കേട്ടോ. ഇത് പക്ഷെ എനിക്ക് കൂടുതലാണ്, ഇത്രയൊന്നും ആവശ്യമില്ല. പിന്നെ നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കണ്ട. ജോഷ്മിക്ക് പിന്നെ പറയൊന്നും വേണ്ട, വേഗം പോയി എടുത്തിട്ട് മുഖത്ത് തേക്കും. ഹായ്. അപ്പം ഇതാണ് ലൈവ് റിസൾട്ട് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ഒരു ഡിഫറൻസ് ഇപ്പം മനസ്സിലാക്കാൻ പറ്റുമെന്നാ തേച്ചോ. എന്നിട്ട് കൂടുതലാണ്, ഇത് ഒന്നുകൂടി കൂടുതലാണ്. എന്നാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതാ കയ്യിലൊന്ന് റബ്ബ് ചെയ്ത്, ബാക്കി വരുന്നതല്ല, അതൊന്ന് റബ്ബ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ അതാ ഫേസിൽ അപ്ലൈ ചെയ്തതിൻ്റെ ആ ഒരു ഡിഫറൻസ് ഒന്നുകൂടി കാണിക്കും. കണ്ടോ, ഇത് കൂടാണ്ട് ഞാനിപ്പോൾ ഫേസിലേക്ക് മാത്രമല്ല ലോഷൻ കൂടിയും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നൈറ്റിലൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഹാൻഡിലും കാലമിനും തേക്കാറുണ്ട്. ഇത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി, അവർ തന്നെ തേച്ചോളും. തേച്ചോ, അപ്പോൾ തേച്ചോ തേച്ചോ, കാലമിനും തേച്ചു കൊടുക്കാറുണ്ട്. ഇതൊക്കെ വീഡിയോ ഓൾറെഡി ഇതിൻ്റെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കും. ഞാൻ വീണ്ടും പറയുകയാണ്, നാച്ചുറൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, അതുകൊണ്ട് സേഫാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ മക്കൾക്ക് ഞാൻ യൂസ് ചെയ്യുമ്പോൾ നല്ല പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുള്ളൂ. നിങ്ങൾക്കും ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹാപ്പി ആണോ? യെസ്. ഇഷ്ടമായോ? നിനക്കോ? എന്തോന്നും മിണ്ടത്ത് എന്നാണ് ആയിട്ടിരിക്കുക. അപ്പൊ ഹാപ്പി അല്ലേ? ഹാപ്പി. അങ്ങനെ പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അപ്പൊ ഞാൻ ഈ ഒരു ഫേസ് ക്രീം അവർക്ക് അപ്ലൈ ചെയ്യാറുള്ളത് നൈറ്റിൽ മാത്രമാണ് കേട്ടോ. അതുപോലെ ഈ ഒരു ലിപ് ബാമും അവർക്ക് നൈറ്റിൽ മാത്രമാണ് അപ്ലൈ ചെയ്യാറ്. കാരണം പകലൊക്കെ അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ ട്യൂഷന് പോലും അങ്ങോട്ട് നടക്കണം. പിന്നെ ഈ ത്രിബ്ലക്റ്റ് ബേബീസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് ഞോണ്ടി അങ്ങോട്ട് ഞോണ്ടി, അപ്പൊ ഉള്ള ക്രീം പോവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ അത് തന്നെയല്ല, നമ്മൾ ഏതൊരു ക്രീം, ഇപ്പൊ വലിയൊരുക്കായാലും ചെറിയൊരുക്കായാലും, നമ്മൾ ഏതൊരു ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നൈറ്റിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഡബിൾ ബെനിഫിറ്റ് കിട്ടുമെന്നാ പറയുന്നത്. അപ്പൊ സ്കിന്നൊക്കെ റിപ്പയർ ചെയ്യാനായിട്ട് കൂടുതൽ ചാൻസ് ഉണ്ട് കേട്ടോ ഈ ഒരു നൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം അങ്ങനെ രാത്രി കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഫേസ് ക്രീമും അതുപോലെ തന്നെ ഈ ഒരു ലിപ് ബാമും ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ പകലൊക്കെ നമ്മൾ ഈ ലിപ് ബാം യൂസ് ചെയ്ത് അവരെ തന്നെ കാണിച്ചിട്ട് ഇറക്കാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ കഴിച്ചുകൊണ്ട് അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കാരണം എന്ന് വെച്ചാൽ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണല്ലോ. പിന്നെ നമ്മൾ ഇത് അപ്ലൈ ചെയ്യണത് മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ടാണ്, പിന്നെ കഴിച്ച് തീർക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ കൂടുതൽ നൈറ്റ് അവർക്ക് യൂസ് ചെയ്യുന്നത്. നൈറ്റ് ആകുമ്പോൾ അത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോഴേക്കും പിന്നെ മുഖം കഴിക്കാൻ മതി. അപ്പോഴേക്കും നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലോണം ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അവർ രാവിലെ എണീക്കുമ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഇത് ലിപ് ബാം 12 hours അവർ മോയ്സ്ചറൈസർ തരുന്നതെന്ന് പറയുന്നത്. പക്ഷെ ഞാനൊരു 9 hours ഞാൻ അപ്ലൈ ചെയ്യാറുള്ളൂ കുട്ടികൾ. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ രാത്രി കിടന്നു കഴിഞ്ഞാൽ രാവിലെ എനിക്കുമ്പോഴേക്കും തന്നെ ഒരു 8-9 hours കുട്ടികളെ കിടക്കുള്ളൂ, അതിനെ മേലാക്കൊന്നും കിടക്കില്ലല്ലോ. കിടക്കാറൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ പിള്ളേരെ കാര്യം പറഞ്ഞത്. അപ്പോൾ അങ്ങനെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് ആയതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കുട്ടികൾക്ക് എന്തായാലും പൊട്ട പ്രോഡക്റ്റ് അങ്ങനെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരില്ലല്ലോ. അതിപ്പോൾ സേഫ് ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ. നിങ്ങളുടെ കുട്ടികളും എൻ്റെ കുട്ടികൾ പോലെ തന്നെയാണ് കേട്ടോ. അതിങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നില്ല, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ മക്കൾക്കും സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറയുന്നത്. പിന്നെ ആ ഞാൻ ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറഞ്ഞില്ലല്ലേ, ഈ ഫേസ് ക്രീം വരുന്നത് 199 rupees ആണ്, ലിപ് ബാമും 199 rupees ആണ്. പിന്നെ 199 rupees ഒന്നും കൊടുക്കണ്ട കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഈ മാമാർത്തിന് എപ്പോഴും ഡിസ്കൗണ്ട് വരാറുണ്ട്, എനിക്ക് മെസ്സേജസ് എപ്പോഴും വരാറുണ്ട്, ഇന്ന കോഡ് യൂസ് ചെയ്യൂ 10% ഡിസ്കൗണ്ട് കിട്ടും, അല്ലെങ്കിൽ 15% ഡിസ്കൗണ്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി നിങ്ങൾക്കൊന്നും ഈ മെസ്സേജസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ തന്നെ ഞാൻ ആ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഇവിടെ ദാ സ്ക്രീനിൽ തരാം കേട്ടോ. Xiaomi 2021 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. പിന്നെ ആ മാമാർത്തിൻ്റെ പ്രോഡക്റ്റ് എവിടെ കിട്ടാമെന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ആമസോണിൽ കിട്ടും, അതുപോലെ ഫസ്റ്റ് ക്രൈയിൽ കിട്ടും. പിന്നെ ഇവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട് കേട്ടോ, Mamaearth.in എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കൂടാണ്ട് ഇവർ സ്വന്തമായിട്ട് ആപ്പും കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലോഞ്ച് ചെയ്തിട്ട് കുറേ നാളായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും ഇനിയിപ്പോൾ ഈ ഒരു വെബ്സൈറ്റും അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് രണ്ടിൻ്റെയും ആവശ്യം ഉണ്ടോ എന്നുള്ളത്. ആക്ച്വലി ഈ ഒരു ആപ്പിൻ്റെ ഗുണം എന്ന് പറയണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിസ്കൗണ്ടോ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫെസ്റ്റിവലൊക്കെ ഉണ്ടെങ്കിൽ ഡിസ്കൗണ്ട് സെയിൽസൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ഇപ്പോൾ ഒരു 3-4 hours മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ അതിൽ മാമാർത്തിൻ്റെ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെസ്സേജസ് എപ്പോഴും വന്നുകൊണ്ടിരിക്കും കേട്ടോ ഇങ്ങനെ സെയിൽ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആപ്പിൽ പോയാലത്തെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ അറിയാൻ പറ്റും, ഇത്ര രൂപയ്ക്ക് കൊടുത്താൽ മതി ഈ ഒരു സംഭവത്തിനൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനിപ്പോൾ 199 എന്ന് പറഞ്ഞാൽ മാത്രമൊന്നും ഇല്ല, 20% ലെസ് ആയിട്ടുള്ള എമൗണ്ട് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു ആപ്പിലും അതുപോലെ
തന്നെ വെബ്സൈറ്റിൽ രണ്ടിലും മാത്രമാണ് കേട്ടോ ഈ ഒരു കോഡ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇതന്നെ മേടിക്കണം എന്നൊരു നിർബന്ധമില്ല. മാമഎർത്തിന് ഏത് പ്രോഡക്റ്റ് മേടിച്ചാലും ഈ ഒരു കോഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഷെൽമി 202 എന്നുള്ളത്. പിന്നെ മാമഎർത്തിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണെന്ന് വെച്ചാൽ ഇവർ പ്രൊഡക്ഷൻ ചെയ്യണേക്കാളും കൂടുതൽ ഇവർ റീസൈക്കൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊന്നും തന്നെയല്ല, ഗുഡ്നെസ് ഓഫ് പ്ലാന്റ് ഇനീഷ്യേറ്റീവ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എന്തൊക്കെ പ്രോഡക്റ്റ് മാമഎർത്തിൻ്റെ മേടിക്കായാലും അത് ഓർഡർ ചെയ്യുകയാണെങ്കിൽ അതൊരു ലിങ്കായി മാറ്റിയിട്ട് ട്രീ ആയി മാറുക ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ എവിടേക്കോ ട്രീസ് അവർ നടന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പേരിലൊക്കെ ഒരുപാട് ഉണ്ടാവും കേട്ടോ, കാരണം ഞാൻ ഒരുപാട് മാമഎർത്തിൻ്റെ പ്രോഡക്ട്സ് ഞാൻ മേടിക്കാറുണ്ട്. അപ്പോൾ ഒരുപാട് ഞാൻ അപ്പോൾ എനിക്ക് സന്തോഷമാണ്, കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു നാച്ചുറാലിറ്റി ഞാൻ കീപ്പ് ചെയ്യുന്നുട്ടോ, എൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു നാച്ചുറാലിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗമാവാന്നുള്ളത്. അപ്പോൾ ഇതാണ് മാമഎർത്തിൻ്റെ. ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഞാൻ എൻ്റെ പിള്ളേർക്ക് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ മാമഎർത്തിൻ്റെ ഒരുപാട് പിള്ളേർക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ലോഷൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ഫേസ് ക്രീം, ഫേസ് ക്രീം ഇപ്പോൾ ഇതാണ്, അത് കുറേ നാളായി യൂസ് ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ ബോഡി വാഷ്, പിന്നെ ഷാംപു യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബോഡി ലോഷൻ തന്നെ അവർ ഈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ ബോഡി ലോഷനൊക്കെ ഞാൻ യൂസ് ട്രൈ ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ മാമഎർത്തിൻ്റെ എല്ലാം പ്രോഡക്ട്സ്. എന്തായാലും ഇതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ചാനലിൽ പോയിട്ട് നിങ്ങൾ മാമഎർത്തിൻ്റെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ മാമഎർത്തിൻ്റെ വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലെ മാമഎർത്തിൻ്റെ ഇനി പുതിയ എന്തൊക്കെയാണ് പ്രോഡക്ട്സ് വരുന്നത് കാണാനായിട്ട്. ആ പിന്നെ ഞാൻ പറഞ്ഞില്ലല്ലോ, ആരോടും പറയണ്ട കേട്ടോ, ഈ ഒരു ലിപ് ബാമില്ലേ ഞാനും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, നല്ലൊരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ട് ഇഷ്ടംപോലെ, എന്നാലും പിള്ളേർ പിന്നെ ഇത് പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാമെന്നല്ല, ഇപ്പോൾ കാലിലും കയ്യിലൊക്കെ അവർക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അവർക്ക് ബോഡി ലോഷൻ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ട് കേട്ടോ, ഞാനും ഇത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പിള്ളേരൊന്നും അറിയാറില്ലേ, ചിലപ്പോൾ അവരൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ട് പതുക്കിനൊക്കെ എന്നുവെച്ചാൽ നമുക്ക് കയ്യിൽ ഏതൊക്കെ കിട്ടുക എന്നുവെച്ചാൽ അത് വെച്ചിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്, നാച്ചുറൽ പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ എനിക്കിത്. നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്കറിയാം അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലത്തെ വിശേഷം. ഇനിയും മാമഎർത്തിൻ്റെ അടിപൊളി ഇനി പ്രോഡക്ട്സ് ഇനിയും ഞാൻ മേടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വീഡിയോൻ്റെ താഴെ റെഡ് കളറിൻ്റെ ബട്ടൺ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കുത്തിയാൽ മതിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ കുത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ തൊട്ടപ്പുറത്ത് ബെലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക കേട്ടോ. എന്നാലാണ് ഞാൻ ഇനി ഇതുപോലെ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളവർ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദിയിട്ട് എന്നെ ഇതുപോലെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്ത് കൂടെ കൊണ്ട് നിർത്താനും വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോയിലത്തെ വിശേഷം. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.